വിഷു പെരുന്നാൾ ഈസ്റ്റർ ആഘോഷങ്ങൾ അടുത്തെത്തിയതോടെ വ്യാപാര മേഖലയിലും ഉണർവ്. കോവിഡ് കവർന്ന മുൻ വർഷങ്ങളിലെ വിപണി ഇത്തവണ തിരിച്ചു പിടിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. വസ്ത്രവിപണിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത്. പെരുന്നാളും വിഷുവും ഈസ്റ്ററും അടുത്തെത്തിയതോടെ വ്യാപാര മേഖലയിലും പുത്തൻ ഉണർവാണ് കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും കോവിഡിൽ വീർപ്പുമുട്ടിയിരുന്ന ആഘോഷങ്ങൾക്ക് ഇക്കൊല്ലം ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും പ്രഖ്യാപിക്കാത്തതാണ് വ്യാപാരികളുടെ പ്രതീക്ഷ ഉയർത്തുന്നത്. വിഷുവിനും പെരുന്നാളിനുമൊക്കെ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടെങ്കിലും കടകളിൽ ആളുകളുടെ തിരക്ക് തുടങ്ങിക്കഴിഞ്ഞു. വസ്ത്രവിപണിയാണ് ഇപ്പോൾ കൂടുതൽ സജീവമായിരിക്കുന്നത്. നോമ്പുകാലമായിരുന്നിട്ട് പോലും കുട്ടികളും മുതിർന്നവരുമടക്കമുള്ളവർ കടകളിലേക്ക് എത്തുന്നുണ്ട്. ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകാൻ വസ്ത്രങ്ങളുടെയും മറ്റും സ്റ്റോക്കുകൾ കടകളിൽ എത്തിച്ചു കഴിഞ്ഞു. വിഷുവിനാവശ്യമായ പടക്കങ്ങൾക്കും പെരുന്നാൾ വിപണിയിലെ പ്രധാന ആകർഷണമായ പഴങ്ങൾക്കും മറ്റ് സാധനങ്ങൾക്കുമെല്ലാം ആവശ്യക്കാർ ഏറെയാണ്. നിത്യോപയോഗ സാധനങ്ങൾക്കുൾപ്പെടെയുണ്ടായ വിലവർധനവ് കച്ചവടത്തെ ബാധിക്കുമോ എന്ന ആശങ്കയും വ്യാപാരികൾക്കിടയിലുണ്ട്. കൂടാതെ ഓൺലൈൻ വ്യാപാര കേന്ദ്രങ്ങളിൽ സാധനങ്ങൾ വൻ വിലക്കുറവിൽ ലഭിക്കുന്നതിനാൽ കൂടുതൽ ആളുകളും ഇപ്പോൾ ഓൺലൈൻ ഷോപ്പിങ്ങിനെ ആശ്രയിക്കുന്നതും വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്നു. വസ്ത്രങ്ങളും പടക്കങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇപ്പോൾ വിലക്കുറവിൽ ഓൺലൈൻ വിപണിയിൽ ലഭ്യമാണ്. ഈ പ്രതിസന്ധി മറികടക്കാൻ യൂണിറ്റ് അടിസ്ഥാനത്തിൽ വ്യാപാരോത്സവങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരുക്കങ്ങളും പല സ്ഥലങ്ങളിലും നടന്നുവരുന്നു. CTV പ്രാദേശിക വാർത്ത, മുക്കം.